ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കലൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനാ ദൈവം ഇടയാക്കിയതിൻ്റെ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധമത്തായ ശ്രീഹായൽ എഴുതപ്പെട്ട കർത്താവിനുശാസുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്ന് തൊട്ടുള്ള വചനങ്ങൾ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട് യോഹന്നാൻ സ്നാപകന്റെ മരണവാർത്ത അറിഞ്ഞ് കർത്താവ് തനിച്ച് ഒരു വിജന പ്രദേശത്തേക്ക് കടന്നു പോകുന്നുണ്ട് കർത്താവ് വിജന പ്രദേശത്തേക്ക് പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് അനേകം ആളുകൾ കർത്താവിൻ്റെ പിന്നാലെ കടന്നു പോകുന്നു കർത്താവ് അവരിൽ അനുകമ്പ തോന്നി അവരോടുകൂടെ ആയിരുന്നു അവരിൽ രോഗികളായവരെ സുഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വലിയ ഒരു വചന സത്യമുണ്ട് ദൈവം ഒരിക്കലും തൻ്റെ അടുക്കൽ കടന്നു വരുന്നവരെ ഒരു നാളും കൈവിടുകയില്ല എന്ന വലിയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വചനഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു മിനിറ്റ് കണ്ണുകളെ അടച്ച് ഈ വചനങ്ങൾ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം കരണ്യവാനാദേവുമേ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഈ വചനങ്ങൾ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ കർത്താവെ മുപ്പതും അറുപതും നൂറും മേനിയായി നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ വയലിലേക്ക് അങ്ങയുടെ വചനമാകുന്ന വിത്തിനെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു കാവൽ മാലഹമാരുടെ സംരക്ഷണം ഞങ്ങളുടെ ഹൃദയ വയലിന് നൽകി കർത്താവെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന വചനത്തിനായ നന്ദിയുടെ സ്വത്രം ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ദേശത്തെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധമ്മേ മാതാവ് വിശുദ്ധന്മാർ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ മുത്തായു സുലിഹാല എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നോളം വധനങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു കർത്താവ് ഒരു വിജിന പ്രദേശത്തേക്ക് കടന്നു ചെന്നു അനേകം ആളുകൾ കർത്താവ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ആ സ്ഥലത്തേക്ക് വരുമ്പോൾ കർത്താവ് അവരിൽ മനസ്സലിഞ്ഞു കർത്താവിന് അവരോട് അനുകമ്പ തോന്നി അവരിൽ രോഗികളായവരെ അവിടെ സുഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം നമ്മൾ കാണുക കർത്താവിന് തൻ്റെ അടുക്കൽ വരുന്ന വ്യക്തിയോട് അനുകമ്പ തോന്നുന്നു യോഹന്നാൻ സ്നാപകൻ മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹം ചിരശേതം ചെയ്യപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിട്ട് കർത്താവ് തനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വിജന പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ നാം കാണുന്ന ഇങ്ങനെയാണ് കർത്താവ് തനിച്ച് പോകുമ്പോൾ അനേകം ആളുകൾ അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് കടന്നു വരിക തനിച്ച് പോകുക യേശുതമ്പുരാൻ തനിച്ച് പോകുന്ന എപ്പോഴും ദൈവ് പിതാവിൻ്റെ മുമ്പിലിരുന്ന പിതാവിനോട് സംവദിക്കാനും പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ വേദനകളും പ്രയാസങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വിചിന്തനം ചെയ്യാനൊക്കെ ചർച്ച ചെയ്യാനൊക്കെ അങ്ങനെ ഒരുമിച്ചിരുന്ന വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ഈശുക്തംബുരാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ സ്ഥലത്തേക്കാണ് അനേകം ആളുകൾ കടന്ന് തങ്ങളുടെ ആവശ്യവും പേറി വരിക കർത്താവ് തൻ്റെ ദൗത്യം അവിടെ ഓർത്ത് ആ ഈ ജനത്തിൻ്റെ ഇടങ്കിലേക്ക് ഇറങ്ങി വന്നു ഓരോ പുരോഹിതനും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വ്യക്തിപരമായ പിതാവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക അതിനുശേഷം തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു കുടുംബനാഥൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് വ്യക്തിപരമായ പിതാവാം ദൈവം തൻ്റെ സൃഷ്ടാവുമായ ദൈവത്തോട് വ്യക്തിപരമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കുക വ്യക്തിപരമായ ബന്ധം ദൃഢപ്പെടുത്തുക അതിനുശേഷം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ അത് ചെയ്തു കൊടുക്കുക യേശുതമ്പരാൻ തൻ്റെ മുമ്പിൽ വരുന്ന അജഗണത്തെ കണ്ടിട്ട് അവരോട് അനുകമ്പ തോന്നി അവരോട് കരുണ തോന്നി അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വന്ന ഓരോ വ്യക്തിയെയും നോക്കി അവൻ്റെ ഉള്ളറിഞ്ഞ ദൈവം അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ അവരിൽ രോഗികളായവരെ അവൻ സുഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ആ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിൽക്കുന്നതെന്ന് ദൈവത്തിന് നന്നായി അറിയാം ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ ഇന്നലകളും ഇന്നും നാളെയും അറിയുന്ന ദൈവം തമ്പുരാൻ അവൻ അവനോട് നമ്മൾ പറയാതെ തന്നെ അവൻ പറയും നിൻ്റെ കാര്യങ്ങൾ ഇതാ ഞാൻ സാധ്യമാക്കി സാധ്യമാക്കിത്തരാം പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനയുമായി നമ്മൾ നിൽക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ നമ്മളെ സഹായിക്കാനാവാതിരിക്കുമ്പോൾ ദൈവസന്നതയിൽ നിൻ്റെ ഹൃദയം ഒന്ന് സമർപ്പിച്ചാൽ അതിൻ്റെ മേൽ ദൈവം ഇടപെടും അതിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആർക്കും ആരും എന്നെ സഹായിക്കാനില്ല ആർക്കും എന്നെ സഹായിക്കാനാവില്ല എന്ന് ചിന്തിച്ചെടുത്ത് യേശുവിൻ്റെ പടത്തിൻ്റെ മുമ്പിൽ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ ഭത്മഹാരുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൂടെ ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട ആരുമില്ലെങ്കിലും ഞാൻ നിൻ്റെ ഉണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുന്ന സ്വരം പലതവണ കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ പടത്തെ നോക്കി ഫോട്ടോയെ നോക്കി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു ആത്മീയ നിറവുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞു കഴിയുമ്പോൾ അമ്മമാർ ചേർത്ത് പിടിക്കും മാറോട് ചേർത്ത് പിടിക്കും അപ്പോൾ ആ കുഞ്ഞുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വ ബോധം അതേ ഒരു അനുഭവമാണ് നമ്മൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുക യേശുവിൻ്റെ അടുക്കിലിരിക്കുമ്പോൾ ലഭിക്കുക സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അതിന് അഞ്ചാം വചനം അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം പോയില്ല ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരത്തില്ല ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനെ ഒരു നാളും പരാജയ ഭീതി അവനെ അലട്ടുകയില്ല എന്നെ ശക്തനാക്കുന്നതിനോട് ഞാൻ സകലത്തിലും മതിയാവനെന്ന് ഫിലിപ്രക്കേദി ലേഖനം നാല് പതിമൂന്നിൽ വിശുദ്ധനായ പറയുന്നത് പോലെ ആ ഒരു വലിയ അനുഭവം ഞാൻ ശക്തിപ്പെടുത്തുന്നത് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെയാണെന്ന വലിയ പരമമായ ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടാനായിട്ട് ഇടയാകും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തിയെ നോക്കി കർത്താവ് അവൻ്റെ ഉള്ളറിഞ്ഞ് അവനിൽ അനുകമ്പ തോന്നി അവനിൽ കരുണ തോന്നി രോഗികളായവരെ അവൻ ചേർത്ത് പിടിച്ച് അവർക്ക് സൗഖ്യം നൽകി തുടർന്നുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ് സായാഹ്നമായപ്പോൾ യേശുതമ്പരാൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ കടന്നുവെന്ന് പറയുന്നുണ്ട് ഇത് ഇത് വിജയ സമയം വൈകി ഈ ജനങ്ങളെ പറഞ്ഞയക്കണം അവർ ആഹാരം കൊള്ളേണ്ടതിന് ഈ ജനത്തെ പറഞ്ഞയക്കണം യേശുദമ്പരാൻ പറഞ്ഞു ഇവർ പോകണമെന്നില്ല നിങ്ങൾ ഇവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും ഈ ഭാഗം നമുക്ക് നല്ലതായി അറിയാം കർത്താവിന് ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യം കർത്താവേ ഇത് വിജന പ്രദേശമാണ് ഇവിടെ ഈ ജനത്തിന് പറ്റിയതായ ഈ ജനത്തിന് ആഹാരം കൊടുക്കാനുള്ള യാതൊരുവിധ മാർഗവുമില്ല വലിയൊരു പ്രതിസന്ധിയാണ് കർത്താവെ അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് നീ മടക്കി അയക്കണം കർത്താവിൻ്റെ അടുക്കിലേക്ക് വിളിച്ച് ചേർത്തിരിക്കുന്ന ഓരോ വ്യക്തി എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കർത്താവ് നമ്മളെ കരുതും എപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട് അബ്രഹാം പിതാവ് തൻ്റെ മകനെ ബലിയർപ്പിക്കാനായി ഇപ്പോൾ മോറിയാമലയിലേക്ക് പോകുമ്പോൾ അവിടെ കൊച്ച് ബാലനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മലകൾ കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പ ബലിക്കല്ലേ നമ്മൾ പോകുന്നത് ബലിക്കുള്ള വിറകുണ്ട് തീയുണ്ട് എന്നാൽ കുഞ്ഞാടിനെ ഇല്ലല്ലോ ബലിവസ്തുവായ കുഞ്ഞാടില്ലല്ലോ ഉടനെ ചങ്ക് തകർന്നുകൊണ്ട് അബ്രഹാം പിതാവ് പറയുന്നൊരു വാക്കുണ്ട് മകനെ ദൈവം കരുതിക്കൊള്ളും ഒരു ദൈവം എപ്പോഴും ചിന്തിക്കണം എൻ്റെ ഇന്നലകളിൽ എന്നെ വഴി നടത്തിയൊരു ദൈവമുണ്ട് എൻ്റെ ഇന്നുകളിൽ എന്നെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട് എൻ്റെ നാടകളിലും എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് അവൻ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകില്ല ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും ഒരു നാളും ഉപേക്ഷിക്കാത്തവൻ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതാന്ത്യം വരെയും നമ്മോട് നമ്മോടുകൂടെയിരിക്കും അവൻ നമ്മുടെ കൂടെ നടക്കും അവൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ യേശുതമ്പരാൻ തൻ്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തിയെ നോക്കിയിട്ട് പറയുകയാണ് നിനക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ കൈവശമുണ്ട് എൻ്റെ കൈവശമുണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന ഓരോരുത്തർക്കും ആത്മീയ ഭക്ഷണത്തോടൊപ്പം അവരുടെ ശരീരത്തിനാവശ്യമായ ഭൗതിക ഭക്ഷണവും കർത്താവ് ക്രമീകരിക്കുന്നതായിട്ട് നമ്മളോട് കാണുക ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇവർക്ക് വേണ്ടി ഭക്ഷണം ക്രമീകരിക്കുക ഇവർക്കാവശ്യമായ ഭക്ഷണം നിങ്ങൾ ക്രമീകരിക്കുക ശിഷ്യന്മാർ ഭയന്നു കാരണം അയ്യായിരത്തോളം പുരുഷന്മാരുണ്ടവിടെ അതിൽ പരം സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ശിഷ്യന്മാരോട് പറയാണ് ജനത്തെ പന്തിപന്തിയായിരിക്കാൻ പറയുക അവരിരുത്തി കയ്യിലുള്ള കിട്ടിയതായ അഞ്ചപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിനെല്ലാം സാധ്യമാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം മനുഷ്യൻ്റെ കണ്ണുകളിൽ അത്ഭുതമെന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിൽ കണ്ണുകളിൽ അതെല്ലാം നിസ്സാരമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യന് അത്ഭുതമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിനെല്ലാം നിസ്സാരമായ കാര്യമാണ് പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പുത്രൻ തമ്പരാൻ ഈ അപ്പങ്ങളെ എടുത്ത് കൊടുക്കുകയാണ് കാണിച്ചു പിതാവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അനുഗ്രഹിച്ചു വാഴ്ത്തി ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് നിറബടിയായി വർദ്ധിച്ചു എന്നാണ് പറയുക അതെല്ലാവരും തിന്ന് തൃപ്തനാകുവാൻ തക്കവണ്ണം അതിനുശേഷം ബാക്കിയുള്ളവ പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു ഈ റോചന ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ ഒന്ന് ചേർത്ത് ചിന്തിക്കുക ഏതെല്ലാം കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ നിറഞ്ഞ മുമ്പോട്ട് പോകാനാവാതെ ഗതിമുട്ടി നിൽക്കുന്ന സമയത്തങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങൾ ദൈവസന്നതിയിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ഇല്ലായ്മകൾ നമ്മൾ സമർപ്പിക്കുക കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൈവശം എന്തുണ്ട് നമ്മുടെ കൈവശമുള്ളതിനെ കൊടുക്ക് നമുക്കറിയാം ഇതുകൊണ്ട് ഒന്നും ഒന്നും നേടാനാവില്ല പക്ഷേ നിനക്ക് കൊടുക്കാൻ ഒരു മനസ്സുണ്ടോ കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചുകൊള്ളും ദൈവം ഇസ്രായേദിനത്തിന് വേണ്ടി ഫറവോയ്ക്കും അവൻ്റെ സൈന്യത്തിനെതിരെ പോരാടുന്ന വലിയ കാഴ്ച ഇസ്രായേൽ ജനം കണ്ടു നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ തകർന്നടിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ അവസ്ഥ ഞാൻ ദൈവസന്നദ്ധയിൽ സമർപ്പിച്ച് എൻ്റെ കൊച്ചു ജീവിതം കറുത്താകു കൊടുക്കട്ടെ ചുറ്റുമുള്ളവർ പറയും നിന്നയും കൊണ്ടൊന്നും സാധിക്കില്ല ഒരു പരാജയമാണ് എന്തിനായി ഇങ്ങനെ ഈ ഭൂമിയിൽ ഭൂമിക്ക് ഭാരമായി ജീവിക്കുക പ്രിയപ്പെട്ടവരെ നിരാശപ്പെടേണ്ട നിന്നെ ദൈവത്തിനാവശ്യമുണ്ട് നിന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വചനഭാഗത്ത് നിൽക്കു നിൽക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു ഇതാ ഈ ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറയുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ കടന്നു പോകുന്ന വലിയൊരാധി എങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചവരുടെ കയ്യിലേക്ക് ദൈവം നിറച്ച അപ്പക്കൊട്ടകൾ തിരിച്ചു കൊടുക്കുക പന്ത്രണ്ട് കൊട്ട നിറച്ച് എടുത്തു എന്നാണ് വചനം പറയുക ഇതൊരു വലിയൊരു ഒരു ബോധ്യം ശിഷ്യന്മാർക്ക് കൊടുത്തു അത് വേറൊന്നുമല്ല ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും സമ്പദ് സമൃദ്ധി കൊണ്ട് നിറഞ്ഞതാകണം ബുദ്ധിമുട്ടും അല്ലലും ഇല്ലാത്ത ഒരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ ഈ ഭൂമിയിലില്ല പ്രിയപ്പെട്ടവരെ പുറപാ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ പൂർവ്വപിതാവായ ജോസഫിനെ കണ്ടുമുട്ടുന്നുണ്ട് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് ഉടമയായ അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രീതിവാത്സല്യങ്ങളുടെ ഭാജനമായ ഒരു മകനാണ് തൻ്റെ സഹോദരന്മാർ പിതാവ് തന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ വെറുക്കാനിടയായി അവസാനം അവനെ പൊട്ടക്കിടയിൽ വലിച്ചെറിയുന്നു മധ്യാന കച്ചവടക്കാർക്ക് അവനെ വിൽക്കുന്നു അങ്ങനെ അവൻ ഇതാ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു അപ്പോഴും എറിയപ്പെട്ടപ്പോഴും ഇതാ മിധ്യാന കച്ചവടക്കാർക്ക് തന്നെ വിറ്റപ്പോഴും അവൻ തൻ്റെ സഹോദരന്മാരോട് വിരോധം ഉള്ളിൽ കൊണ്ട് നടന്നില്ല നേരെ മറിച്ച ദൈവസന്നതയിൽ തൻ്റെ അവസ്ഥകളെല്ലാം സമർപ്പിക്കുക മാത്രമേ ഉള്ളൂ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചവനാണ് ജോസഫ് ഒരിക്കലും അവൻ്റെ ഉള്ളിൽ ദേഷ്യമോ വിദ്വേഷമോ പകയോ ഒന്നും അവൻ കാത്തു സൂക്ഷിച്ചില്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി ദൈവത്തിൻ്റെ കരുതലായി അവൻ കണ്ടു അങ്ങനെ അവൻ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ ദൈവം പൊത്തിഫറിനെ ഭവനത്തെ ജോസഫിനെ പ്രതി അനുഗ്രഹിക്കുന്നു എന്നാണ് വചനം പറയുക ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയോ ഒമ്പതാം അധ്യായം മുന്നോട്ടുള്ള വചനങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് ദൈവം ജോസഫിനെ പ്രതി പൊത്തിഫറിനെയും അവൻ്റെ ഭവനത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു അവൻ ഒരു അനുഗ്രഹ കാരണമായി ഇത് അവൻ്റെ യജമാനന് മനസ്സിലായി പൊത്തിഫറിന് മനസ്സിലായി ഈ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ട് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന ഇസ്രായേൽക്കാരനായ ജോസഫാണ് ഇതിനെല്ലാം കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും അധിപനായി അല്ലെങ്കിൽ അതിനെ അധികാരിയായി ജോസഫിനെ ഉയർത്തുന്നുണ്ട് അദ്ദേഹം ചിന്തിച്ചു ഇനി കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ കൂടുതൽ ഒരു ശ്രേഷ്ഠമായ നിലയിൽ ഞാൻ ഉയരട്ടെ കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു നിധി കടന്നിട്ടുണ്ട് നിധി കടന്നു വന്നിട്ടുണ്ട് ആ നിധി മറ്റാരുമല്ല ജോസഫ ജോസഫിനെ അത്ര അത്രമാത്രം അദ്ദേഹം ബഹുമാനിച്ചു അത്രമാത്രം ആദരിച്ചു ആ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തൻ്റെ തൻ്റെ പ്രിയപ്പെട്ടതല്ലാതെ ബാക്കിയെല്ലാം അദ്ദേഹം തൻ്റെ ദാസനായ ജോസഫിന് നൽകി അതിന് പേരിൽ അധികാരിയാക്കി ദൈവം ജോസഫിനെ പ്രതി എല്ലാത്തിനെയും അനുഗ്രഹിച്ചു ഞാനും നീയും ഒരനുഗ്രഹമായി തീരേണ്ടതാണ് ഞാനും നീയും അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കണം ദൈവം നഷ്ടപ്പെട്ടു പോകാത്ത അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാവണം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു പ്രാർത്ഥനയുണ്ട് ജോ മോശ ദൈവത്തോട് നടത്തുന്ന യഹോവയാം ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥന ദൈവമേ നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുത് നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ നീ പറഞ്ഞയക്കരുത് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവേ നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് നമ്മളൊക്കെ ജോലി ജോലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലാവും എവിടെ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചിലരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ചാ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ ഒരു തരത്തിലും ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു തരത്തിലും ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ അധികാരികൾ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ താഴെ കീഴ് ജീവനക്കാർ ഒരു തരത്തിലും ഒരു സ്വസ്ഥതയില്ല ചില കുടുംബജീവിതങ്ങളിലേക്ക് കുറച്ച് ചെല്ലുമ്പോൾ ശരിക്കും പറയാം വീട്ടിലോട്ട് കയറി ചെല്ലണ്ടാന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവരോടൊക്കെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്തുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മളുമായി എന്തെല്ലാം രീതിയിൽ ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക അവർക്ക് ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ് കാരണം ദൈവം നമ്മളെ അവരുമായി ചേർത്ത് നിർത്തുന്നതിനൊരു കാരണം എന്താണെന്നറിയോ നമ്മളിലൂടെ ദൈവത്തിൻ്റെ കരുണ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അവരെ നമ്മോട് ചേർത്ത് നിർത്തുക നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മളെ നോക്കിയിട്ട് പറയുന്ന ഒറ്റ കാര്യമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അത് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ സന്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ ആരെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചോ അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി ഉയർത്തി കർത്താവെ ഇന്ന വ്യക്തിയോട് നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക അവരോടൊരിക്കലും ഒരു വെറുപ്പ് നിനക്ക് തോന്നരുത് അവരെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക ദൈവ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും യേശുദമ്പ്രാൻ തനിച്ചു പോയിരുന്ന എല്ലാം പിതാവിനോട് സംസാരിക്കാനാണ് പിതാവിനോട് സംസാരിച്ച് പിതാവിൻ്റെ ഹിതങ്ങൾ അറിഞ്ഞു പിതാവിൻ്റെ ഹിതങ്ങൾ അറി ആരാഞ്ഞറിഞ്ഞ് അതെല്ലാം നടപ്പി വരുത്താൻ ക്രിസ്തു ആഗ്രഹിച്ചു ക്രിസ്തുവിനോടുകൂടെ യേശുവിനോടുകൂടെ പിതാവിൻ്റെ സാന്നിധ്യമുണ്ട് പരിശുദ്ധാത്മാവിന് സാന്നിധ്യമുണ്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം വചനം പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും കൂടെ ദൈവ ഉണ്ടാകണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ശീലിക്കാനായിട്ടിടയാകണം നമ്മുടെ സ സങ്കടങ്ങളും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഹൃദയപൂർവം ദൈവത്തോട് സംസാരിക്കണം ഹന്ന ചൊമ്മൽ പ്രവാചകൻ്റെ മാതാവ് മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ ഒത്തിരിയേറെ തിരസ്കരണങ്ങളൊക്കെ കിട്ടി സങ്കടപ്പെട്ട് ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഹൃദയം ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശബ്ദമില്ലാതെ ഹൃദയപൂർവ്വം സംസാരിക്കുമ്പോൾ ഏലി പുരോഹിതൻ ചോദിക്കുന്നുണ്ട് നീ മദ്യപിച്ചിട്ടാണോ ദേവാലയത്തിൽ വന്നിരുന്ന പിറവറുക്കുന്നത് പറഞ്ഞു പിതാവേ ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഹൃദയ നൊമ്പരം ദൈവസന്നതിയിൽ പകരുക അത്രയാണ് ചെയ്തത് നിന്നെ അറിയുന്ന ദൈവം നിൻ്റെ ഹൃദയത്തെയും കാണുന്നുണ്ട് ഹൃദയങ്ങളെ കാണുന്ന ഹൃദയഭാവങ്ങളെ അറിയുന്ന ദൈവസന്നതിയിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുക അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഹൃദയപൂർവ്വം ദൈവത്തോട് സംസാരിക്കുക നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഒന്ന് സംസാരിക്കാം ഒച്ച വേണ്ട സൗണ്ട് വേണ്ട നമ്മൾ ഹൃദയങ്ങൾ കൊണ്ട് മാത്രം സംസാരിക്കുക അതിന് ഭയങ്കര ഒരു എഫക്റ്റാണ് അതൊരു ധ്യാനമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ മൗന ധ്യാനം നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ നമുക്കിടയാകട്ടെ നമ്മൾ കേട്ടൊരു വചനഭാഗമുണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന ഓരോ വ്യക്തിയെയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്ന ജനത്തെ കണ്ടിട്ട് അവന് അനുകമ്പ തോന്നി അവരുടെ മേൽ ദൈവം കരട് തോന്നിയിട്ട് അവരെ അനുഗ്രഹിച്ചു അവരിൽ രോഗികളായ സുഖപ്പെടുത്തി വൈകുന്നേരമായപ്പോൾ കർത്താവ് അവർക്ക് ഭക്ഷണം ഒരുക്കി സ്വർഗീയ അപ്പം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അവർക്ക് കിട്ടിയ അപ്പത്തെ വർദ്ധിപ്പിച്ചു അതിനെ നൽകി വർദ്ധിപ്പിച്ചു നൽകി അവരെ തൃപ്തിപ്പെടുത്തി എന്ന് പറയാം ദൈവം അവർക്ക് ഭക്ഷണം നൽകി ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ട ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ ഒരു നാളും കർത്താവ് കൈവിടുന്നില്ല അവരെ കരുതുന്ന ദൈവമാണ് യേശുതമ്പരാൻ ആരെല്ലാം ജാതി മതഭേദമന്യേ ആരെല്ലാം കടന്നു വന്നാലും അവരെല്ലാം ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ അവരെ വീക്ഷിക്കുന്ന പുഞ്ചുരിയോടുകൂടെ അവരെ ഒരു ദൈവം ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക കണ്ണുകളെ അടച്ച് കരുണ്യുവാൻ ദൈവമേ ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു കേട്ട വചനത്തിനായിട്ട് നന്ദിയുടെ സ്ത്രോത്രം തൻ്റെ അടുക്കളിലേക്ക് വരുന്നവരെ കരുണയോടെ സ്വീകരിക്കുന്ന അവരിൽ അനുകുമ തോന്നുന്ന ദൈവമേ ഇന്ന് ഞങ്ങൾ പൂർണ്ണമായും അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളും ഞങ്ങൾ നികർന്ന നൊമ്പരങ്ങളും ഒക്കെ ആയിട്ടാണ് നിൻ്റെ മുമ്പിലിരിക്കുന്നത് പ്രത്യേകിച്ച് രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവിധ വ്യക്തിപരമായ വേദനകൾ നിയോഗങ്ങൾ എല്ലാം ഞങ്ങളിതാ ഇപ്പോൾ സമർപ്പിക്കുന്നു സ്വർഗം തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്വർഗീയ അഗ്നിയായി ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരണമേ പരിശുദ്ധ ആത്മാവാം ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പൂർണ്ണമായും ഞങ്ങളെല്ലാം ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ ഏറ്റെല്ലാ മുറിവുകളെയും അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ സ്വർഗീയ ത്രോണസിന് മുമ്പാകെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രുഹായുടെയും നാമത്തിൽ തന്നെ അങ്ങനെ